നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 പുതുവർഷാശംസകൾ. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പൊമ്പായം. 2024 ആഗസ്റ്റ് മാസം 16-ാം തീയതി രാത്രി 7:46-നാണ് സൂര്യസംക്രമം നടക്കുന്നത്. മലയാളം 1-ാം തീയതി തുടങ്ങുന്നത് ആഗസ്റ്റ് 17-നാണ്. ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള പൂയം നക്ഷത്രക്കാരുടെ ഗുണദോഷങ്ങളാണ് പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓടിക്കളയരുത്. കാരണം നിങ്ങൾക്ക് ശനി 2025 മാർച്ച് വരെ മരണസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആള് അല്ലെങ്കിൽ മുതൽ വരെ നഷ്ടപ്പെട്ടു പോകുന്ന സമയം. മുതൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ വിഷമിക്കില്ല. ആള് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ജീവിച്ചിരുന്നാൽ നിങ്ങളെ പിള്ളേർക്കും കുടുംബത്തിനും നാട്ടുകാർക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒരുപാട് ഭാഗ്യം കിട്ടും. കാരണം അല്ല, ആത്മീയം, ദൈവീകം, ഭക്തി, സ്നേഹം, ബഹുമാനം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളാണ്. പിന്നെ ഉപദ്രവം ചെയ്യും. കാരണം വിരോധം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സർവ്വ അക്രമങ്ങളും കാണിക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആൾക്കാരുമാണ്. അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ശനി എട്ട് നിൽക്കണമെന്ന് കേൾക്കുമ്പോഴേ ഞെട്ടിപ്പോവും. എങ്കിലും 2024 മെയ് മുതൽ വേഴഗ്രഹം നമുക്ക് 2025 മെയ് വരെ 11 നിൽക്കുന്ന സമയം. ഇപ്പോൾ ഒരു ഗ്രഹം പിഴച്ച് നിൽക്കണമെങ്കിൽ മറ്റൊരു ഗ്രഹം നമുക്ക് അനുകൂലത്തിലുണ്ട്. അപ്പോൾ അനുകൂലത്തിൽ വേഴം വരുമ്പോൾ എന്തൊക്കെ കിട്ടും? ഒന്ന്, യഥ്യാരോഗ്യം, ദീർഘായുസ്സും ആരോഗ്യം കിട്ടും. അതുകൊണ്ട് മരണശനി ഉണ്ടെന്നും കൊണ്ട് പേടിക്കരുത്. നമുക്ക് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തരും. വേഴം 11 നിൽക്കുമ്പോൾ എല്ലാ ഗ്രഹപ്പിഴകളും മാറും. 2, ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവ, നിങ്ങൾക്ക് സർവ്വദേവന്മാരും കൂട്ടായിട്ട് വരും. പല അമ്പലങ്ങളിലും ദൈവങ്ങളടുത്തും ജ്യോത്സ്യന്മാരടുത്തും ആശ്രമത്തിലും പള്ളിയിലും എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സർവ്വദേവന്മാരും നിങ്ങൾക്ക് നിഴല് പോലെ കൂടെ നിന്ന് നിങ്ങളെ പല ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുമെന്നാണ് ഫലം. 3 കോടി ദോഷ വിനശ്യ ഗർഗസ്യ വചനന്തര. അങ്ങനെ 11 വേഴം നിൽക്കുന്ന ഒരു കാലഘട്ടം, കോടി ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസുണ്ടെങ്കിൽ, വഴക്കുണ്ട്, കടമുണ്ട്, ശത്രുണ്ട്, എന്തൊരാ വന്നോട്ട്, അതൊക്കെ വരണ വഴിക്ക് അങ്ങ് പറ്റുള്ളൂ. നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട. കോടി ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടും. നമുക്ക് ഒരു വലിയ മഴ ഉരുണ്ട് വിരുണ്ട് നമ്മളെ മണ്ടെ വീഴാൻ പോകണമെന്ന് വിചാരിച്ചാൽ അത് വരണമെന്നോ നമ്മൾ അതിനകത്ത് വീണ് പോയി പറ്റുമായിരുന്നു. പക്ഷേ നമ്മളെ മുമ്പ് വന്ന് നിൽക്കുകയുള്ളൂ, മുമ്പേ നമ്മളെ മണ്ടെ വന്ന് വീഴില്ല. അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. വലിയ പ്രശ്നങ്ങളിലാണ് നമ്മൾ കുടുങ്ങി നിൽക്കണമെന്ന് തോന്നിയാൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. നിങ്ങൾ വിറയ്ക്കാതിരുന്നാൽ മതി. പഴയ ഒരു ജ്വല്ലുണ്ട്, ബാലം കുലുങ്ങിയാലും കേളം കുലുങ്ങല്ലെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാതിരുന്നാൽ മതി. 3 കോടി ദോഷമുണ്ട്. 4 വിജയകാരം കോടീശ്വരനാകുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് ലോട്ടറി എന്ന് എടുത്തുള്ളത്. ചില ആൾക്കാർ, മിക്ക ആൾക്കാർ ലോട്ടറി അടിക്കാൻ യോഗമുണ്ടോ? ലോട്ടറി അടിക്കാൻ യോഗമുണ്ടാണ്. അപ്പോൾ ലോട്ടറി അടിക്കാൻ യോഗം ജാതകത്തിലുണ്ടാകുന്നതാണ് നോക്കാം. ഈ വേഴം മാറ്റവും ശനി മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടും. വലിയ ഭാഗ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും സർക്കാരിൽ നിന്ന്, അധികാരികളിൽ നിന്ന്, കോടതിയിൽ നിന്നും, സമൂഹത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ, നേട്ടങ്ങൾ, വിജയങ്ങളൊക്കെ കിട്ടും. ലോട്ടറി എന്ന് പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ ബന്ധപ്പെടണം. സർക്കാരും കേസും വഴക്കും ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നത് കൊണ്ടും നമുക്കതിനുള്ള ചാൻസ് ഉണ്ട്. മറ്റേ കോടികളുടെ ടിക്കറ്റാണ് വിൽക്കുന്നത്, കോടിക്കണക്കിന് ആൾക്കാരാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഭാഗ്യവാനെ തപ്പിപ്പിടിക്കാൻ പാടായിട്ട് വരുന്നത്. അതാണ് ഒരു വ്യക്തിയിൽ ഉറച്ചു നിൽക്കുന്നതും ഒരു സമൂഹത്തിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. അങ്ങനെ 11 വേറെ നിന്നാൽ വിജയകാരം കോടീശ്വരനാവും. അതുകൊണ്ട് നമുക്ക് ജോലിയും പൈസയും ഭാഗ്യവും അനുകൂലവും, ജാതകത്തിൽ ലോട്ടറി അടിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ലോട്ടറിയും ഒക്കെ കിട്ടും. ഈ വേഴം 11 നിൽക്കുന്ന കാലഘട്ടം ജാതകത്തിലും കൂടെ യോഗം വേണം. ജനിക്കുമ്പോഴേ ഒരാൾക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും കാഴ്ച കിട്ടും. ജനിച്ചപ്പോഴേ കണ്ണില്ല, കാഴ്ചയില്ലെങ്കിൽ പിന്നെ എത്ര കണ്ണാടിക്കടയിൽ കയറിയിട്ട് എത്ര ഈ ഹോസ്പിറ്റലിൽ പോയിട്ട്
കാര്യമില്ലാത്തതുപോലെയാണ്. ഭാഗ്യവാൻ അപൂർവം ചിലവർക്ക് ഭാഗ്യം കിട്ടും. ബാക്കിയുള്ളവർ അങ്ങനെയുള്ളവരെ ജനിക്കുന്നുള്ളു. ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ അധ്വാനവും പരിശ്രമവും ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നു. ആരാണ് ശ്രമിക്കാത്തത്? പക്ഷെ ചിലവർ കോടീശ്വരനാവണം, ചിലവർ ദരിദ്രയാവണം. എന്തുകൊണ്ട്? ഭാഗ്യം ഇല്ലാത്തത്. ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരനെ പഠിച്ചാൽ മതി, നിങ്ങൾക്കും ഭാഗ്യവാനായിട്ട് ശോഭിക്കാൻ പറ്റും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ ഏത് മോട്ടോറും മെഷീനറിയും പ്രവർത്തിക്കാൻ പറ്റും. കറണ്ടില്ലെങ്കിൽ ഒരു കാലത്തും ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ടടിച്ചാൽ ചത്തും പോകും. അതേപോലെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർ രക്ഷപ്പെടും, അനുഗ്രഹമില്ലാത്തവർ നശിക്കും, കോപമുള്ളവരും മരിക്കും. ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പം അങ്ങനെ നമുക്ക് ശനി എട്ടി നിൽക്കുന്ന ഗ്രഹപ്പഴ ഭയങ്കരമാണ്. എട്ടി നിന്നാൽ സർവപ്രണാശോ വിപദോ അപവാദോ ഏത് പ്രദേശോ മരണസ്യദാസ മടാധികം വേഷ്മഗതാഹ വിഘ്ന ഈ ചിന്തനീയാഹ പുനരഷ്ടമേന സർവ ഐശ്വര്യത്തിനും മംഗളുണ്ടാക്കും. വിപത്തുകൾ ഒന്നു മാറി ഓരോ അപകടം കടം വിപത്ത് കൃഷി നാൽക്കാലി വ്യാപാരം പ്രവൃത്തി ഇതൊക്കെ നഷ്ടപ്പെട്ടു. അപവാദങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെ ചെയ്തത് ചെയ്യിക്കുകയെന്നും പറഞ്ഞ് ആരെങ്കിലും ചത്താൽ പോലും ആ മരണദോഷങ്ങൾ നമ്മളെ മണ്ടേ ചാരി. ആ ഗതാഗത വിഘ്ന പോകുന്ന കാര്യങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യം ഒരു കൊല്ലം എടുക്കും നേടാൻ. അങ്ങനെ എല്ലാം നേടിക്കിട്ടുമെങ്കിലും പരാജയങ്ങളും തടസ്സങ്ങളും ഒക്കെ വരും. അതേപോലെ വലിയ വിഷമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് വലിയ ഉപദ്രവങ്ങളും ശത്രുതകളൊക്കെ വന്നു. പഴയ ആൾക്കാർ പറയും നിങ്ങളെ റേഷൻ കാർഡ് കളഞ്ഞു, ആ പ്രമാണം കളഞ്ഞു, ആധാർ കാർഡ് കളഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടതൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ എളുപ്പത്തിന് പറ്റും. പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരു ഓഫീസിൽ എത്ര തവണ കയറി ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. എങ്കിലും നിങ്ങൾക്ക് കുറച്ച് കടങ്ങളും ശ്രമങ്ങളും ചിട്ടികളിലും പാറ്റങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുരുക്കുകളും ഉണ്ട്. അതുകൊണ്ട് ഉള്ള കടങ്ങൾ മതി, കൂടുതൽ കടം വാങ്ങിച്ച് മിടുക്കരാവാൻ നിങ്ങൾ ശ്രമിക്കരുത്. 2025 മാർച്ച് കഴിയുന്നത് വരെ നിങ്ങൾ സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വരും, നല്ല നേട്ടങ്ങൾ. അങ്ങനെ നോക്കി ശനിയുടെ ദോഷന്മാർ ഹനുമാൻ, ശാസ്താവ് മുരുകൻ, ദേവന്മാരെയൊക്കെ പഠിക്കണം. കുടുംബക്ഷേത്രത്തിൽ പോകണം. പിന്നെ മരുന്നും മന്ത്രവും രണ്ടും വേണം. കാരണം മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, മന്ത്രവും കൂടെ ജപിക്കുക. ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറയും. അങ്ങനെ ചെറിയ രോഗങ്ങളും വിപത്തുക്കളും നമ്മളെ വേട്ടയാടുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് 11 വേഴ നിൽക്കുമ്പോൾ വലിയ രോഗങ്ങൾ മാറി ആരോഗ്യം കിട്ടും, ആയുസ് കിട്ടുമെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ഗുളിയും മരുന്നും കഴിച്ച് നിന്നാൽ സർജറി തന്നെ ഒഴിവാക്കാൻ പറ്റും. മരണകണ്ഠികൾ തന്നെ മാറി വന്നിരിക്കുന്ന സമയമാണ് വേഴം പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് വരും. പിന്നെ പൈസ ഇടപാടുകൾ, പാർട്ണർഷിപ്പ്, ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ബിസിനസ് കണ്ട് കളിച്ച് നേടിയാൽ നമുക്ക് നേട്ടങ്ങൾ വരും. അതേസമയം നിങ്ങൾ ഷെയർ മാർക്കറ്റും ബിസിനസ്സും ഒക്കെ നടത്തിച്ച് മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിഷമങ്ങളുണ്ടാകും. അതിന് നവഗ്രഹ പൂജ, മൃത്യുഞ്ചോമം, കാലഭൈര പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യാം. ഭയങ്കര ഭക്തന്മാരും സിദ്ധന്മാരും പൂജാരിമാരും ഒക്കെ ഇനി നടക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ ദോഷം തീരും. അങ്ങനെ നമുക്ക് വെനയും കുരുക്കും കുഴപ്പമൊക്കെ മാറി കിട്ടാൻ നമ്മൾ ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ, മുത്തഞ്ചോം, ശത്രുസന്മാര പൂജ ഇതൊക്കെ ചെയ്താൽ കൊള്ളാം. സ്ത്രീകളാണെങ്കിൽ ദീർഘ മാംഗല്യ പൂജ, സുമംഗല്യ പൂജയൊക്കെ ചെയ്യണം. കാരണം ശനി ഒക്കെ നിൽക്കുമ്പോൾ ഭർത്താവിനും ആപത്തും അപകടവും കടവും മരണവും ഒക്കെ ഉണ്ടായി ഐതവ്യ ദോഷങ്ങൾ വരെ ഉണ്ടാക്കുന്ന സമയമാണ്. ക്രൂരാഷ്ടമി വിധവത എന്നാണ് ഐതവ്യം ഉണ്ടാകുമെന്നാണ് ശനി ജാതകത്തിലോ പ്രശ്നത്തിലോ ചാരവശാലോ ഒക്കെ നിൽക്കുമ്പോൾ. അത് എല്ലാവർക്കും ബാധിക്കണമെന്നില്ല, ജാതകത്തിലും കൂടെ അങ്ങനെയുള്ള ഗ്രഹപ്പിഴകളുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ തറ്റും മുട്ടുമൊക്കെ ബാധിക്കും. അതിനും കൂടി നമ്മളൊരു പരിഹാരം ചെയ്ത് പ്രവർത്തിച്ച ഈ വിഷമതകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.